കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു ഹോം ടൂർ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് വണ്ണാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പാർട്ട് ടു ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ അന്ന് ചെയ്തിട്ടുള്ളത് വീടും വീടിൻ്റെ പരിസരവും എൻ്റെ ചെടികളും എല്ലാം പരിചയപ്പെടുത്തി തരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീടിൻ്റെ അകവശം നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ വീടിൻ്റെ മുറ്റമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും കാണിച്ചു തരുന്നില്ല. നേരെ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് കയറിയിട്ടുണ്ട്. സിറ്റൗട്ട് നല്ല നീണ്ടിട്ടുള്ള സിറ്റൗട്ടാണ്. ഇതൊരു തറവാട് വീട് പൊളിച്ച് കയറ്റിയിട്ടുള്ളതാണ്. ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആളുകൾ കൂടാനൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ സിറ്റൗട്ടൊക്കെ ആകുമ്പോൾ കൂടുതൽ ആ പേരുണ്ടാകുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് നേരെ സ്വീകരണ മുറിയിലേക്കൊന്ന് കിടക്കാം. ഇത് ഡൈനിങ് ഹാളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഡൈനിങ് ടേബിളൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. ഇവിടെ സോഫയും ടീപ്പോയും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിരുന്നു ഒരു കൊച്ചു വീടാണെന്ന് പറഞ്ഞിരുന്നു. അതിനനുസരിച്ചുള്ള വലിപ്പം വീടിൻ്റെ ഹാളിനും റൂമിനൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ സോഫ ഇട്ടാൽ പിന്നെ ടേബിൾ ഇടാനെന്നുള്ള സ്ഥലമൊന്നും ഇല്ല. അതുകൊണ്ട് സോഫ മാത്രമാണ് ഈ ഹാളിൽ ഇടാൻ വിചാരിച്ചിട്ടുള്ളൂ. ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ചാണ് ഈ സോഫ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളതും. ഈ ഹാളിൽ തന്നെയാണ് വാഷ് ബേസും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ ചെറിയൊരു ജാറിലാക്കിയിട്ട് രണ്ട് ഇൻഡോർ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഒന്നതൊരു ചേമ്പിലെ പോലത്തുള്ള ചെടിയാണ്. മറ്റേതിൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇല്ലേ, പണ്ടൊക്കെ ചെവി വായ എന്നൊക്കെ പറയണ, ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ താഴെ ഈ അറയിൽ കുട്ടികളുടെ കളിപ്പാട്ടൊക്കെ ഒന്ന് വാരി വിട്ടിട്ടുള്ളതാണ്. പിന്നെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതിലൊരു ബെഡ്റൂമാണിത്. ഇതിൽ ആരും കിടക്കാറൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നൊരു റൂമാണിത്. ഈ റൂമിൽ തന്നെ അലമാര ഇതിൽ ഈ ചുമരുമ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് തേക്ക് കൊണ്ടാണ് കേട്ടോ ഈ അലമാര ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വീടിൻ്റെ മുറ്റത്ത് നിന്നുണ്ടായിരുന്ന തേക്ക് മുറിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഞാൻ പറഞ്ഞില്ലേ വലിയ ബെഡ്റൂമൊന്നുമല്ല, അതും ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇവിടെ ചെറിയൊരു മേശയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മേശ ഉപയോഗിക്കാറ്. പിന്നെ ഈ റൂമിലും ഇവിടെ അലമാര ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും ഇതാണ് ഈ കാണുന്നതാണ് ഇതിലുള്ള ബാത്റൂം. ഈ ബെഡ്റൂമിലും ഡൈനിങ് ഹാളിലാണ് ബാത്റൂം ഉള്ളത്. പിന്നെ പുറത്തൊരു ബാത്റൂമും ഉണ്ട്. അങ്ങനെ മൂന്ന് ബാത്റൂമാണ് ആകെ ഉള്ളത്. കണ്ടില്ലേ ചെറിയ ബാത്റൂമാണ്, വലിയ ബാത്റൂമൊന്നുമല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബാത്റൂമാണ്. കൂടുതൽ വലിപ്പമൊന്നുമില്ല. ഉള്ളത് എല്ലാ ടൈൽസൊക്കെ ഇട്ടിച്ചിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇതേ ടൈൽസ് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഹാളത്തെ ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. റൂമിൽ യൂറോപ്പിനും ഡൈനിങ് ഹാളിൽ നമ്മൾ സാധാരണ ഇട്ടിട്ടുള്ള ക്ലോസറ്റാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേപോലത്തെ ടൈൽസൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ മൂന്ന് ബെഡ്റൂമും നേരിട്ട് ഡൈനിങ് ഹാൾ തന്നെയാണ് ഇതിൻ്റെ ഡോറൊക്കെ ഉള്ളത്. ഇതാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഞാൻ എൻ്റെ തയ്യൽ മെഷീനും ഇട്ടിട്ടുണ്ട്. തയ്യൽ മെഷീനും ഒരു ബെഡ് മാത്രമാണ് ഈ റൂമിലുള്ളത്. പിന്നെ ഈ റൂമിൽ അലമാരയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂമിലും അലമാര ചുമരുമേൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അലമാര പുറം ഭാഗമൊക്കെ മരാണെന്നേ ഉള്ളൂ. ഉൾവശം നമ്മുടെ സിമെൻറ്റൊക്കെ വെച്ചിട്ടാണ് തട്ടുകളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ അലമാരയുടെ ഉള്ളിലൊക്കെ ആ സിമെൻറ്റ് വെച്ചിട്ട് സിമെൻറ്റിൻ്റെ തട്ട് വെച്ചിട്ട് ഓരോ അറകളായിട്ട് വേർതിരിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗമാണ്. ഇവിടെ ബാത്റൂമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് സാധാരണയായിട്ട്.
ഇവിടെ പ്രയർ റൂം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒഴിച്ചിട്ടേക്കാണ്. ഇവിടെ ഞാൻ എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ തന്നെ ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചട്ടിയൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ ഒരു ടൈപ്പിൽ ചട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, കൂടുതലായിട്ടൊന്നുമില്ല. ഉള്ളതൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് കയറിയിട്ടൊന്ന് മുകളിലേക്കൊന്ന് പോയി നോക്കാം. ഇവിടെ തന്നെ എൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓയിൽ പെയിൻറ്റിങ് ആണ്, കണ്ടില്ലേ. ഇവിടെ ഉള്ളതാണ് എൻ്റെ ഓയിൽ പെയിൻറ്റിങ് ആണിത്. അങ്ങനെ ഒരു മൂന്ന് ഓയിൽ പെയിൻറ്റ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ക്യാൻവാസ് വാങ്ങിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചിട്ടുള്ളതാണ് ഓൺലൈനായിട്ട്. ഇത് എൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. ക്യാൻവാസ് വാങ്ങിയിട്ട് ഓയിൽ പെയിൻറ്റൊക്കെ ചെയ്ത് പിന്നെ ഫ്രെയിം ചെയ്തെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇത് എൻ്റെ പെയിൻറ്റിങ് തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. സ്റ്റെയർ കേസ് കയറാൻ നേരത്താണ് ഞാൻ പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പോയത്. ഇനി നമുക്ക് മുകളിലേക്ക് ഉള്ള കൂടുതലായിട്ട് മുകളിലൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇറയുണ്ടല്ലോ, നമ്മൾ താഴത്തുള്ള ബാത്റൂമാണല്ലോ, പുറത്തോട്ടുള്ള ബാത്റൂമിൻ്റെ മുകളിലുള്ള അറയാണ് ഇത്. ഇതിൻ്റെ ഡോറ് പുറത്തേക്ക് വയ്ക്കാതെ ഉൾവശത്തേക്ക് തന്നെ വെച്ചിട്ടുള്ളതാണ്. ബാക്കി സ്റ്റോർ റൂമിൻ്റെയും ബാത്റൂമിൻ്റെയൊക്കെ അറകളിലുള്ള ഡോറൊക്കെ പുറത്തേക്കാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചകിരിയും വിറകൊക്കെ ഇട്ടേക്കാൻ നല്ല സൗകര്യമാണ്. ഇത് ഉൾവശത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ ബാത്റൂമിൻ്റെ മുകൾ ഭാഗം കൂട്ടിയിട്ടാണ് ഇവിടെ കോണിക്കൂടിൻ്റെ പടവ് ഒന്ന് പടുത്തിട്ടുള്ളത്. ആരുടെ കോണിക്കൂട് ഇത്രയ്ക്കൊന്ന് വലിപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കോണിക്കൂട് പടുത്തപ്പോൾ ബാത്റൂമിൻ്റെ ഈ സ്പേസും കൂടെ വിട്ടിട്ട് പടുത്തുകൊണ്ട് എൻ്റെ പഴയ അലമറയും എല്ലാം ഇവിടെ ഇട്ടുണ്ടാനുള്ള സ്പേസാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയില്ലേ, നമ്മൾ നനഞ്ഞ തുണികളൊക്കെ തോരയിടാൻ വേണ്ടിയിട്ട് അയ കെട്ടിയതാണ് ഇവിടെ. ഇനി നമുക്ക് വീണ്ടും താഴേക്ക് തന്നെ പോവാം. ഇനി ആരും കിച്ചൺ കണ്ടിട്ടില്ലല്ലോ, ഇനി നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. രണ്ട് കിച്ചണാണുള്ളത്. ഒരു കിച്ചണിൽ നമ്മുടെ അകവശത്തുള്ള കിച്ചണിലാണ് ടേബിൾ ഇട്ടിട്ടുള്ളത്, കണ്ടില്ലേ. ഈ ആളിൽ സോഫ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ടേബിൾ ഈ ആളിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കിച്ചണിൽ ആണ് ഫ്രിഡ്ജും ടേബിളും ആണ് ഇതിലിട്ടിട്ടുള്ളത്. ഇവിടെ സാധാരണയായിട്ട് എല്ലാവരും റേക്കൊക്കെ വാർപ്പിച്ചിട്ടാണ് ചെയ്യാറ്. ഞാനിത് ഡൈനിങ് ടേബിൾ അവിടെ ഹാളിൽ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ റേക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇനി ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ റൂമും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു അലമാര കൊടുത്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ ഗ്ലാസ്സല്ലേ വെക്കും. ഇത് എനിക്ക് കിട്ടിയ ചെറിയൊരു ട്രോഫിയാണ്. നമ്മുടെ ലാമിയ പർദ്ദൻ്റെ ഇതിൽ ഒരു പാർട്ടി കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് പ്രൈസാണ് കേട്ടോ. അതിലെ ഡ്രോയിങ്ങിൻ്റെ മത്സരമൊക്കെ ആയിരുന്നു, അതിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിനും ഈ പതക്കമാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് സ്റ്റോർ റൂം. ഇതിൽ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നേരെ കിച്ചണിലാണ് കൊണ്ടുപോയി വെക്കാറ്. അല്ലാത്തതൊക്കെ ഇങ്ങനെ സ്റ്റോർ റൂമിൽ വെക്കും. അരി മല്ലിമുളകൊക്കെ ഉപയോഗിക്കാത്തതൊക്കെ വലിയ വലിയ ടിന്നിലാക്കിയിട്ട് സ്റ്റോർ റൂമിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഇനി നമുക്ക് പുറത്തുള്ള കിച്ചണ് കൂടെ ഒന്ന് കണ്ടുവരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഉണ്ടായിരുന്നില്ലേ, അതിവിടെ ഈ കിച്ചണിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി പുറത്തുള്ള കിച്ചണിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ഇതാണ് പുറത്തുള്ള കിച്ചണ്. ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പാർട്ട് 3 ആയിട്ട് ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു വേറൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് വിശദമായിട്ട് കാണിച്ചു തരുന്നേ ഇല്ല. ഒന്ന് കിച്ചണ് പൊതുവായിട്ടൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണിത്. ഇതാണ് കിച്ചണിൻ്റെ പുറം. ഇവിടെ പുറത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത്. മഴയും വെയിലൊന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തട്ടൊന്നുമില്ല. പക്ഷേ വെയിലൊക്കെ നന്നായിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ നമുക്ക് തട്ടുകയൊക്കെ ചെയ്യും. ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള ബാത്റൂം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ദിവസം നമുക്ക് കിച്ചൺ ടൂറായിട്ട് വരാം.